ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയയുടെ ഒരു അടുത്ത ഒരു ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുമാണ്. പല്ലിൻ്റെ ആരോഗ്യം നമ്മുടെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് വഴി നമ്മൾക്ക് അത് ഏത് രീതിയിൽ അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് നൽകുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ ഈ മൗത്ത് വാഷ് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ധാരാളമായി കിട്ടുന്നുണ്ട്. അപ്പോൾ വ്യായാമത്തിന് ശേഷം ഇങ്ങനെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് വളരെ അധികം ദോഷം ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ പല്ലിലുണ്ടായിരുന്ന പ്ലേക്ക് എന്ന് പറയുന്ന ബാക്ടീരിയ നശിക്കുകയും അത് നശിക്കുന്നത് വഴി നമ്മുടെ പല്ലിലുണ്ടാകുന്ന കേട് ഇതിൻ്റെ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. അപ്പോൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. എന്നാൽ ഈ മൗത്ത് വാഷ് ഇപ്പോൾ കെമിക്കൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ അങ്ങനെയുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു രീതിയിലുള്ള ഗുണവും ഇല്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ ഇടയാകുന്നു ഇങ്ങനെയുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന വഴി. അത് നമ്മൾ ഈ വ്യായാമത്തിന് ശേഷം മൗത്ത് വാഷുകൾ ഉടനെ ഉപയോഗിച്ചാൽ വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നൈട്രേറ്റുകൾ പ്രവർത്തിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ വലിയ രീതിയിൽ സ്പീഡിൽ പ്രവർത്തിക്കാൻ ഇടയാകുന്നു. ഈ സമയത്താണ് അതിനുശേഷം നമ്മൾ മൗത്ത് വാഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ബ്ലഡ് പ്രഷറിൻ്റെ വേഗത കൂടാനിടയാവുകയും അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പല്ലിൻ്റെ പ്രവർത്തനത്തിന് സുരക്ഷയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് കെമിക്കൽ അടങ്ങാത്ത മൗത്ത് വാഷുകൾ മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമാണ്. അങ്ങനെയുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം പരമാവധി കെമിക്കൽ ചേരാത്ത മൗത്ത് വാഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ വ്യായാമത്തിന് ശേഷം പരമാവധി മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷറിൻ്റെ തോത് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇങ്ങനെയുള്ള വിവരങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങളിൽ എത്തിച്ചേരും. ഇങ്ങനെയുള്ള ഹെൽത്ത് സംബന്ധമായ വീഡിയോ ഞാനിടുന്നുണ്ട്, അതപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.